ഡിഗ്രിയായിരിക്കുമ്പോഴുള്ള നമ്മുടെ വെലോസിറ്റി ട്രയാംഗിൾ അറ്റ് ഔട്ട്ലെറ്റ് എങ്ങനെ വരും എന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ ബീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജെറ്റ് നേരെ വെർട്ടിക്കലായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് ബീറ്റ 90 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രയാംഗിൾ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ദാ ഇതാണ് നമ്മുടെ ട്രയാംഗിൾ വരിക. ഇവിടെ നമുക്ക് ഇ എഫ് ജി എന്ന് വെക്കുക. ഓക്കെ, വി ടു ആണ് നമുക്കിവിടെ വരിക. ഓക്കെ, അതുപോലെ തന്നെ ഈ ആംഗിൾ നമുക്ക് ഫൈ, ഇത് നമ്മുടെ വി ആർ ടു, ഇത് നമുക്ക് യു ടു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ വി ടുവിൻ്റെ രണ്ട് കമ്പോണൻ്റ് ആണ് നമുക്കറിയാം, വി എഫ് ടു അതേപോലെ തന്നെ വി ഡബ്ല്യു ടു നമ്മൾ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ ഇതൊരു വെർട്ടിക്കൽ ലൈനാണ്, വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനല്ല. അപ്പോൾ വി ഡബ്ല്യു ടു ഇവിടെ എന്തായി പോകും? സീറോ ആയിപ്പോകും. അങ്ങനെയാണ് നമ്മുടെ ഇക്വേഷനാണ് നമുക്ക് എന്ത് വരുന്നത്, എഫ് എക്സിൻ്റെ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്, റോ എ വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു ആണ് നമ്മുടെ ഇക്വേഷൻ വരിക. അപ്പോൾ ഇവിടെ വി ഡബ്ല്യു ടു ഇല്ലാത്തത് കൊണ്ട്, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു വെർട്ടിക്കൽ ലൈൻ ഒരിക്കലും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വി ഡബ്ല്യു ടു ഇവിടെ സീറോ ആണ്, ഈ കേസിൽ സീറോ ആണ്. ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വി ഡബ്ല്യു വൺ മാത്രമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ വി ടു എന്ന് പറയുന്നത് തന്നെയായിരിക്കും വി എഫ് ടു എന്ന് തന്നെയായിരിക്കും. കാര്യം വെർട്ടിക്കൽ ലൈനിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ആ ലൈൻ തന്നെ ആയിരിക്കും. അപ്പോൾ വി ടു ഇസ് ഈക്വൽ ടു വി എഫ് ടു ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സാധാ ഒരു ക്വസ്റ്റൻ അകത്ത് ചോദിക്കാൻ നേരത്ത് ഡിസ്ചാർജിസ് റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ് എന്നാണ് പറയുക. ഓക്കെ, ഈ ഒരു ടർബൈൻ്റെ കേസാണെങ്കിൽ ഡിസ്ചാർജിസ് റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ വി ഡബ്ല്യു ടു ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. അതുപോലെ തന്നെ വി ടു ഇസ് ഈക്വൽ ടു വി എഫ് ടു ആയിരിക്കും. ഇത്രയും കേസുകൾ നമ്മൾ ഡിസ്ചാർജിസ് റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ് എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഔട്ട്ലെറ്റ് ട്രയാംഗിൾ വരക്കേണ്ടത് ഇങ്ങനെയാണ്. ഇറ്റ ഒപ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും നമ്മുടെ വെലോസിറ്റി ട്രയാംഗിൾ വരേണ്ടത്. അതായത് ഇതേപോലെയാണ് നമ്മുടെ ജെറ്റ് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് എന്തായി, വി ടു എന്ന് പറയുന്നത് ബീറ്റ ആംഗിൾ 90 ഡിഗ്രി ആയി. ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ അക്യൂട്ട് ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് ഒപ്റ്റ്യൂസ് ആംഗിളാണ് കിട്ടുക. ഹൊറിസോണ്ടലായിട്ട് ബീറ്റ എപ്പോഴും 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വി ടുവിൻ്റെ ഡയറക്ഷൻ വരിക. ഓക്കെ, ഇത് നമ്മുടെ പഴയ പോലെ ബാക്കിയുള്ള ആംഗിൾ നമുക്ക് പഴയ പോലെ തന്നെ വരും. നമുക്കിതാ ഇവിടുന്ന് ഇത് വി ആർ ടു, ഇത് ഫൈ, ഇത് ഇ എഫ്, ഇത് എച്ച്. ഇതിൻ്റെ അടുത്ത് നമുക്ക് വി ടുവിൻ്റെ രണ്ട് കമ്പോണൻ്റ് കിട്ടണം. അതിനെന്ത് ചെയ്യണം, വി ടുവിൻ്റെ ഇവിടെ നേരെ ഈ ട്രയാംഗിൾ ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതായി ടോട്ടൽ വരുന്ന എന്താണ്, യു ടു എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, വലുതായിരിക്കും ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ വി ടുവിൻ്റെ രണ്ട് കമ്പോണൻ്റ്, വെർട്ടിക്കൽ കമ്പോണൻ്റ് വി എഫ് ടു, ഇതിന് ഞാനൊരു ജി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇ ജി ആണ് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വി ടു, അതുപോലെ ജി എച്ച് ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് വി ഡബ്ല്യു ടു എന്ന് പറഞ്ഞത്. ഓക്കെ, വെലോസിറ്റി ഓഫ് വേൾ അറ്റ് ഔട്ട്ലെറ്റ് വി ഡബ്ല്യു ടു, വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് വി എഫ് ടു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാംഗിൾ വരിക. ഇനി ഇക്വേഷൻ വരുമ്പോൾ എഫ് എക്സ് ഇസ് ഈക്വൽ ടു റോ എ വി ആർ വൺ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് സൈൻ യൂസ് ചെയ്യുക. വി ഡബ്ല്യു വൺ മൈനസ് വി ഡബ്ല്യു ടു ആണ് നമുക്ക് എഫ് എക്സിൽ വരിക. മൈനസ് സൈൻ വരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് മാസ് പെർ സെക്കൻഡിൻ്റെ ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് നമ്മൾ ചെയ്യുന്നിട്ടുള്ളത്. അപ്പോൾ മാസ് പെർ സെക്കൻഡിൻ്റെ ചേഞ്ച് ഓഫ് വെലോസിറ്റി അവിടെ ഫൈനൽ വെലോസിറ്റി വരുമ്പോൾ, ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ, ഫൈനൽ വെലോസിറ്റി വരുമ്പോൾ എന്ത് ചെയ്യും, ദൈ ജി എച്ച് ആണ് നമ്മുടെ വി ടുവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അപ്പോൾ എന്ത് വരും, യു ടു മൈനസ് വി ഡബ്ല്യു ടു ആണ് ജി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് യു ടു മൈനസ് നെഗറ്റീവ് വി ഡബ്ല്യു ടു വരും. അത് നമ്മുടെ ഇവിടെ ഇക്വേഷനത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നെഗറ്റീവ് വി ഡബ്ല്യു ടു വരും. ഇനി അക്യൂട്ട് ആംഗിൾ വരുന്നപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ പോസിറ്റീവ് വരും. ബീറ്റ 90 ഡിഗ്രി ആയിരുന്നപ്പോൾ നമുക്കിവിടെ ഈ വി ഡബ്ല്യു ടു ഇല്ല, സീറോ വരും. അതുപോലെ ബീറ്റ 90 ഡിഗ്രിയേക്കാൾ കൂടുതൽ ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ഇവിടെ നമുക്കൊരു മൈനസ് സൈൻ വരും. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത് നമ്മുടെ ആ ഒരു ടർബൈൻ്റെയും അതുപോലെ തന്നെ പമ്പിൻ്റെയൊക്കെ ബേസിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വെലോസിറ്റി ട്രയാംഗിൾ. ഈ വെലോസിറ്റി ട്രയാംഗിൾ പഠിച്ചു വെക്കുക, അത് 10 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്, അതിൻ്റെ ടേംസ് ചോദിക്കാറുണ്ട്, അതുപോലെ വർക്ക് ഡൺ പെർ സെക്കൻഡിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്, വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയ്റ്റിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്, വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസിൻ്റെ ഇക്വേഷൻ ചോദിക്കാറുണ്ട്.